പ്രിയപ്പെട്ടവരെ, ഞാൻ ഡയസ് പോൾ. ഈ കഴിഞ്ഞ ഞായറാഴ്ച വളരെ ദുഃഖകരമായൊരു സംഭവം മുഴക്കുളം പള്ളിയിലുണ്ടായി. എല്ലാവരും അത് അറിഞ്ഞു കാണും. ഒരു മദ്യപാനിക്ക് അഴിഞ്ഞാടാനുള്ള ഒരു സ്ഥലമായി പള്ളി മാറിയതിൽ ഇടവക ജനങ്ങളെല്ലാവർക്കും വളരെ ദുഃഖമുണ്ട്. പക്ഷെ അതിലേക്ക് ഇയാളെ നയിച്ച കാരണങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്കതിലേറെ ദുഃഖവും നിരാശയുമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇടവകയിൽ നമ്മൾ കയറ്റാതിരുന്ന പൂതോലി എന്ന് പറയുന്ന അച്ഛൻ, അങ്ങേര് പറയുന്ന അങ്ങേരി പള്ളിയുടെ വികാരിയാണെന്നാണ്, എന്നിട്ട് വലിയ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കുകയുണ്ടായി. ഞങ്ങൾക്കിതിലൊന്നും ഒരു ബന്ധവുമില്ല, പിരാതോസ് കൈ കഴുകിയ പോലെ കൈ കഴുകി. അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് വോയിസ് ക്ലിപ്പുകൾ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ആദ്യമായി തന്നെ ഈ കൃത്യം, ഈ നികൃഷ്ട ഈ കൃത്യം നടത്തിയ മാർട്ടിൻ എന്ന് പറയുന്ന ആളുടെ മകനെ ഞാൻ അന്ന് തന്നെ വിളിച്ചിരുന്നു. അവനുമായിട്ടുള്ള സംസാരത്തിന്റെ ഒരു ചെറിയ ഭാഗം നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം. എടാ, ഈ അപ്പൻ പള്ളിയിലൊന്നും വരാത്ത ആളാണ്. അപ്പൊ അപ്പൻ ഇന്നിപ്പോ പള്ളിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയല്ലോ. അതിപ്പോ എന്തായാലും പുള്ളിക്ക് അങ്ങനെ ഒരു വികാരം, പുള്ളിക്ക് കുർബാന എന്താന്ന് പോലും അറിയില്ല, പുള്ളി പള്ളിയിൽ വരാറില്ല. അത് എന്താണ് അതിന്റെ ഒരു കഴിഞ്ഞ ഞായറാഴ്ച ഈ പോളച്ചൻ, ചക്കയൻ പോളച്ചൻ, പിന്നെ ഞങ്ങളുടെ വീടിനടുത്തുള്ള ടൈറ്റസ് തെറ്റയില് പിന്നെ നമ്മുടെ കൈക്കാരൻ ഉണ്ടായിരുന്നു, നമ്മുടെ ഒരു കൈക്കാരൻ ഉണ്ടല്ലോ പള്ളിയുടെ. അതായത് കൊറേ പേര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതില് ഒന്ന് രണ്ടുപേര് അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ മതി. ഞാൻ കണ്ടില്ല, അമ്മയുടെ ഉണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച ഇവര് വന്നിട്ട് അപ്പനെ കൊണ്ട് ഉപ്പിട്ട് മേടിപ്പിച്ചു. അല്ല, അതിനുശേഷം ഈ പറയുന്ന മാർട്ടിനെ ഫോണിൽ ബന്ധപ്പെട്ടു. എന്താണ് കാരണം? കാരണം ഇയാള് സ്ഥിരം മദ്യപിച്ച് കിടക്കുന്ന ആളാണെങ്കിലും ഇത്തരമൊരു കൃത്യം ചെയ്യാനുള്ള മനക്കെട്ടിയൊന്നും ഇയാൾക്കില്ല. അപ്പോൾ ഇയാളിത് ചെയ്യണമെങ്കിൽ വ്യക്തമായിട്ടുള്ളൊരു സപ്പോർട്ട് ഇയാൾക്ക് കിട്ടിയിരിക്കണം. ഇപ്പോൾ ഇയാളിതിൽ പറയുന്ന പോലെ ഒരു നോട്ടീസ്, ഒരു ലഘു ലേഖ, ഇതാണ് ഇയാളെ ഇത് ഈ പ്രവൃത്തിക്ക് പ്രേരിപ്പിച്ചതെങ്കിൽ അത് പ്രേരണാകുറ്റം തന്നെയാണ്. കാരണം ഈ നക്സലുകളൊക്കെ വെറുതെ ലഘുലേഖകളൊക്കെ കൊടുത്തിട്ടാണ് പോകാറ്. അത് വായിക്കുന്നവർക്ക് വികാരം വരും. ആ വികാരത്തിന്മേൽ പല അക്രമങ്ങളും അവർ നടത്താനിടയാവും. അതുപോലെ തന്നെ അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഇവിടുത്തെ വികാരിയെന്ന് അവകാശപ്പെടുന്ന പുതുവേലി അച്ഛനും കൂട്ടാളികളും ചേർന്ന് വീട് വീടാന്തരം ഈ കൂട്ടാളികൾ കയറിയിറങ്ങി മനുഷ്യരുടെ മനസ്സുകളിൽ, ഇടവക ജനങ്ങളുടെ മനസ്സുകൾ വിഷം പാകി, വൈരാഗ്യം പാകി, ശത്രുത പാകി, വിദ്വേഷം പാകി, ഇത്തരത്തിലുള്ളൊരു കർമ്മത്തിലേക്ക് ഇവരെ നയിച്ചിരിക്കുന്നു. 100% ഈ വീട് കയറി ഇറങ്ങിയവരെല്ലാം ഒറ്റപ്പെടേണ്ടതാണ്. നമ്മുടെ പള്ളിക്കെതിരായി തന്നെയാണ് ഇവർ പ്രവർത്തിച്ചിരിക്കുന്നത്. ഇവർക്ക് സപ്പോർട്ടായി ഒരു വൈദ്യൻ കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ വളരെ സങ്കടകരമായ കാര്യം തന്നെയാണ്. ഇവരെ നിങ്ങൾ തിരിച്ചറിയണം, ഒറ്റപ്പെടുത്തണം. മാട്ടിച്ചേട്ടാ ഒരിക്കലും പള്ളിയിൽ വന്ന് ആക്രമിക്കാൻ സാധ്യത ഒന്നും മാട്ടിച്ചേട്ടൻ ഇല്ല. അപ്പൊ പിന്നെ ചേട്ടന് പെട്ടെന്ന് ഇങ്ങനെ വികാരം വന്നത് ഇതിങ്ങനെ കുരിശ് ചൊല്ലി ഒരിടത്തും നടക്കാത്ത തരത്തില് ഇത്ര നീചമായ പ്രവൃത്തി ചെയ്തിട്ടും ഇയാള് ഇപ്പോഴും വെളിയിലിറങ്ങി നടക്കുന്നു എന്നുള്ളതിൽ നമ്മള് സ്വയം അപമാനം പേരേണ്ടി വരും. എന്നിരുന്നാലും എല്ലാ ഇടവക ജനങ്ങളും നമ്മുടെ പള്ളിക്ക് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും ഒറ്റക്കെട്ടായി നിലകൊണ്ട് ഇതും കടന്നു പോകും എന്ന വിശ്വാസത്തിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാം. എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യമുള്ള സമയമാണ്. എല്ലാവരും പ്രാർത്ഥനയിൽ നമ്മുടെ പള്ളിയെ പ്രത്യേകം ഓർക്കുക എന്നുള്ളത്.